പ്രസ് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ യുഎഇയിലെത്തും. തലസ്ഥാനമായ അബുദാബിയിൽ രാവിലെ എത്തുന്ന പ്രധാനമന്ത്രി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും. നിർണായക കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ട്. രാവിലെ 9:30 കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിൽ എത്തുന്നത്. അബുദാബി പ്രസിഡൻഷ്യൽ കാര്യ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയും സംഘവും എത്തും. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ആദ്യ കൂടിക്കാഴ്ച COP28 അധ്യക്ഷനുമായിട്ടാണ്. യുഎഇ ആതിഥ്യം വഹിക്കുന്ന യുഎൻ കാലാവസ്ഥ ഉച്ചകോടിയാണ് COP28. അതിന്റെ അധ്യക്ഷനുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ആദ്യത്തെ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയും യുഎഇ പ്രസിഡന്റും തമ്മിലുള്ള കൂടിക്കാഴ്ച. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി അബുദാബി കൊട്ടാരത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും. ഇരുവരും ഒട്ടേറെ തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനം രണ്ട് ധാരണാപത്രങ്ങളാണ്, ഇന്ത്യ യുഎഇ രണ്ട് ധാരണാപത്രങ്ങൾ. പ്രധാനമായിട്ടുള്ളത് സെൻട്രൽ ബാങ്ക്, യുഎഇ സെൻട്രൽ ബാങ്കുമായിട്ടുള്ള ധാരണാപത്രമാണ്. ഇന്ത്യൻ രൂപയിൽ വാണിജ്യം നടത്താൻ, ട്രേഡ് നടത്താനുള്ള അല്ലെങ്കിൽ വിനിമയം നടത്താനുള്ള ധാരണാപത്രമാണിത്. ഇത് ഇന്ത്യൻ രൂപയ്ക്ക് കൂടുതൽ കരുത്ത് പകരുന്നതായിരിക്കും. മറ്റൊരു ധാരണാപത്രം ഡൽഹി IITയുടെ ഓഫ് ക്യാമ്പസ് അബുദാബിയിൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ ഇത് സംബന്ധിച്ച് കെട്ടിടം നൽകുന്നതും സ്ഥലം നൽകുന്നതും മറ്റ് നടപടികളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ധാരണാപത്രമാണ്. അങ്ങനെ IITയുടെ ഓഫ് ക്യാമ്പസ് യുഎഇയിലേക്ക് വരുന്നതിനും ഈ ധാരണാപത്രം വലിയ സഹായകമായിരിക്കും. മറ്റൊന്ന് സെപ്പ കരാറിന്റെ ഭാഗമായി ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിന്റെ ഭാഗമായി കൂടുതൽ മേഖലകളെ ഉൾപ്പെടുത്തുക. അത് ഊർജം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയിട്ടുള്ള പ്രതിരോധം തുടങ്ങിയിട്ടുള്ള മേഖലകളെ കൂടി സെപ്പ കരാറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഈ ചർച്ചകളിലുണ്ടാകും. ഏതായാലും പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ ശേഷം 5-ാം തവണയാണ് നരേന്ദ്രമോദി യുഎഇയിൽ എത്തുന്നത്. ഏറ്റവും അവസാനം എത്തിയത് 2022 ജൂണിലായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ സന്ദർശനം സഹായിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് വേണ്ടി യുഎഇയിലെ മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ്. ക്യാമറാമാൻ മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.